കൊല്ലം പട്ടത്താന സ്വദേശിനിയായിട്ടുള്ള സ്മിത എന്ന 48-കാരിക്ക് ഈ റെയിൽവേ മേൽപ്പാലത്തിൽ വെച്ചാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. അവരുടെ മരണത്തിന് കാരണം ട്രാഫിക് നിയമലംഘനവും ഇവിടുത്തെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണോ? നമുക്ക് അന്വേഷിക്കാം. റെയിൽവേ മേൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ വരുന്നത് അമിത വേഗത്തിൽ, നിയമം ലംഘിച്ചുള്ള യുടേൺ, ചിന്നക്കട റൗണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള സിഗ്നൽ സംവിധാനത്തിലെ അശാസ്ത്രീയത, ഇത്രയും ചേരുന്നതോടെ റോഡ് കുരുതിക്കളമായി മാറും. ചിന്നക്കട കൊല്ലത്തിന്റെ ഹൃദയഭാഗമാണ്. പക്ഷേ ഈ റോഡ് മുറിച്ചുകടക്കാൻ ഭാഗ്യം കൂടി വേണം. റോഡ് മുറിച്ചുകടക്കാൻ നിൽക്കുവാണോ? എന്താ ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാ. ഇതിലെ എപ്പോഴും ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് പോവാൻ പാട്, നടക്കാനേ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെ എങ്ങനെ ഇറങ്ങുന്ന, വലിയ ബുദ്ധിമുട്ടാണോ? ആണ്, അല്ല ബി പി കൂടും നമുക്ക്. ഇനി പറയുന്നത് ചിന്നക്കട റെയിൽവേ മേൽപ്പാലത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചാണ്. നടപ്പാതയും റോഡിനെ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ഇരുമ്പ് പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അത് പല സ്ഥലങ്ങളിലും തകർന്ന നിലയിലാണ്. ജനങ്ങളുടെ സുരക്ഷയിൽ വലിയ ശ്രദ്ധാലുക്കളാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. ഒരു കാരണവശാലും ജനങ്ങൾ താഴേക്ക് പതിക്കരുതല്ലോ. അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഈ രണ്ട് തൂണുകൾക്കിടയിൽ ഒരു കേബിൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. സുരക്ഷ മുഖ്യം പിക്കിലേ. ഇവിടെ ജീവൻ പണയം വെച്ചാണ് നമ്മൾ ഈ റോഡ് മുറിച്ച് കിടക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സീബ്ര ലൈൻ കാണാനേ ഇല്ല, അതുപോലെ തന്നെ സെൻട്രൽ ലൈൻ ഇല്ല. ദിവസവും ഇവിടെ അപകടങ്ങളാണ്. അല്പം ഒന്ന് ക്ഷമിക്കുക, വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുക, ഗതാഗത നിയമം കൃത്യമായി പാലിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ ചിന്നക്കടയിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കൂ. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.